ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകിയെന്ന ബിജു നൽകിയ ആരോപണം അന്വേഷിക്കാൻ സർക്കാർ നീക്കം വിജിലൻസിനെ കൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്താനാണ് നീക്കം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലിൽ വിജിലൻസ് ഭാഗിക അന്വേഷണം നടത്തിയിരുന്നു ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ മുൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ നിർദ്ദേശപ്രകാരം പണം പിരിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയെന്നാണ് ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ ഒരു കോടി രമേശ് ചെന്നിത്തല ഓഫീസിലെത്തി നേരിട്ട് നൽകി ഇരുപത് ലക്ഷം മന്ത്രി വി എസ് ശിവകുമാറിന് നൽകി അമ്പത് ലക്ഷം കെ ബാബുവിന് സെക്രട്ടറിയിൽ കൊണ്ടുപോയി നൽകിയെന്നാണ് ബിജുവിൻ്റെ വെളിപ്പെടുത്തൽ കെ ബാബുവിന് സെക്രട്ടറിയിൽ കൊണ്ടുപോയി പണം നൽകിയതിനു ശേഷം ബാർ ലൈസൻസ് ഫീസ് മുപ്പത് ലക്ഷത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി കുറച്ചുവെന്ന ആരോപണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിജിലൻസ് പരിശോധിച്ചിരുന്നു വിജിലൻസ് എറണാകുളം യൂണിറ്റ് നടത്തിയ അന്വേഷണത്തിൽ കെ ബാബുവിനെ കുറ്റമുക്തനാക്കി പക്ഷേ കെ പി സി സി ആസ്ഥാനത്ത് പണം നൽകിയതും വി എസ് ശിവുമാറിന് പണം നൽകിയതും വിജിലൻസ് അന്ന് അന്വേഷിച്ചില്ല ബിജു രമേശ് ആരോപണം ആവർത്തിച്ച സാഹചര്യത്തിൽ കോഴപ്പണത്തിൽ വീണ്ടും അന്വേഷണം നടത്താനാണ് സർക്കാർ നീക്കം വിജിലൻസിനെ കൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്തി കഴമ്പുണ്ടെന്ന് കണ്ടാൽ കേസെടുത്ത് തുടരന്വേഷണം നടത്താനാണ് നീക്കം ബാർക്കോഴ കേസ് ഐ ഗ്രൂപ്പ് മന്ത്രിമാരും ബാറുടമ ബിജു രമേശും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന കേരള കോൺഗ്രസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ബാർക്കോഴ വീണ്ടും സജീവമായത് കോഴ ആരോപണം പിൻവലിക്കാൻ ജോസ് കെ മാണി പത്ത് കോടി വാഗ്ദാനം ചെയ്തുതെന്ന് വെളിപ്പെടുത്തിയ ബിജു രമേശ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ആവർത്തിക്കുകയായിരുന്നു ഈ ആരോപണങ്ങളെ പിടിവെള്ളിയാക്കിയാണ് സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കം വിജിലൻസ് അന്വേഷണത്തിൽ ജോസ് കെ മാണിയുടെ കോഴ വാഗ്ദാനവും ഉൾപ്പെടുമോ എന്നതാണ് ഇനി വ്യക്തമാകേണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം